പറഞ്ഞതെല്ലാം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം NDA സർക്കാർ, ഒന്നാം NDA സർക്കാർ പറഞ്ഞത് എല്ലാം പാലിച്ച ഒരു സർക്കാരാണ്, വാക്ക് പാലിച്ച സർക്കാരാണ്. രണ്ടാം NDA സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പറഞ്ഞ മുത്തലാഖ്, കശ്മീർ, രാമക്ഷേത്രം എന്ന മൂന്ന് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളും നിറവേറ്റിക്കഴിഞ്ഞു. അടുത്തതായിട്ട് ഏകീകൃത സിവിൽ കോഡാണ് വരുന്നത്. അതിനുള്ള സമവായ ചർച്ചകൾക്ക് ആരംഭം കുറിച്ചു കഴിഞ്ഞു. നമുക്കറിയാം NDAയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ നരേന്ദ്രമോദി സർക്കാർ നീക്കം തുടങ്ങിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ളത്. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയെന്ന് കേന്ദ്രമന്ത്രി DV സദാനന്ദഗൌഡ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തിന് അനിവാര്യമാണെന്നും കേന്ദ്ര സർക്കാർ ഉടൻ ഇത് പ്രാവർത്തികമാക്കുമെന്നും മന്ത്രി പറയുന്നു. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള സമവായ ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുന്നു. ഇതൊരു ശുഭ സൂചനയാണെന്നും അദ്ദേഹം പറയുകയാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. NDA സർക്കാരിൻ്റെ ഏറ്റവും പ്രമുഖമായ ആശയമായ ഏകീകൃത സിവിൽ കോഡ് ഈ വർഷം ഡിസംബറിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് 2020 എല്ലാ ഭാരതീയർക്കും ഒരൊറ്റ നിയമം എന്നത് പ്രാവർത്തികമാക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി യൂണിഫോം സിവിൽ കോഡിന്റെ കരട് നയം തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് മുത്തലാഖ് ബില്ലിനേക്കാളും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനേക്കാളും ഏറെ സുപ്രധാനവും നിർണായകവും രാജ്യത്തിന്റെ ഒരു വലിയ ഒരു രാജ്യത്തിൻ്റെ ഒരു ചരിത്രപരമായ ഒരു ചുവടുവെപ്പുമായിരിക്കും ഏകീകൃത സിവിൽ കോഡ്. ഇന്ത്യയിലെ പ്രധാന മതജാതി വൈജാത്യങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിക്കും പ്രത്യേകം ബാധകമാകുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള വ്യക്തി നിയമത്തെ നീക്കി എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന തരത്തിൽ ഒരു പൊതു വ്യക്തി നിയമ സംഹിത വേണമെന്ന ആവശ്യത്തിൻ്റെയും തർക്കത്തിൻ്റെയും കുറിക്കുന്ന പദമാണ് ഏകീകൃത സിവിൽ കോഡ്. ഇത് വ്യക്തികളുടെ വിവാഹം, വിവാഹമോചനം, പരമ്പരാഗത സ്വത്ത്, ദത്ത്, ജീവനാംശം എന്നീ വിഷയങ്ങളിൽ പൊതുവായ ഒരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിലെ 44-ാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഭരണകൂടത്തിൽ അധിഷ്ഠിതമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ മുത്തലാഖ് കഴിഞ്ഞു, കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു, രാമക്ഷേത്രം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു, നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞതെല്ലാം നടപ്പിലാക്കുന്ന സർക്കാരാണ്, അതിന് ആർജവമുള്ള സർക്കാരാണ്, അടുത്തത് നരേന്ദ്രമോദിജിയുടെ സർജിക്കൽ സ്ട്രൈക്ക്, ഏകീകൃത സിവിൽ കോഡ് എന്ന രാജ്യത്തെ നിർണായകമായ തീരുമാനം, നിയമം നടപ്പിലാക്കുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.